നമസ്കാരം. യു ഡി എഫിന് കൺവീനർ സ്ഥാനം നഷ്ടമായി, അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ കൺവീനർ സ്ഥാനം രാജിവെച്ചു. പുതിയ കൺവീനർ വരുമായിരിക്കും, എം എം ഹസൻ ആണെന്ന് കേൾക്കുന്നു, നമുക്കറിയില്ല. അതൊക്കെ അവരുടെ ഗ്രൂപ്പ് സംവിധാനങ്ങൾ. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പാർട്ടിയുടെ പ്രചരണ സമിതി അധ്യക്ഷ സ്ഥാനം കെ മുരളീധരൻ എം പി രാജിവെച്ചു. കോൺഗ്രസിന്റെ വിഷയം അതൊന്നും, അത് കോൺഗ്രസ് ഡീൽ ചെയ്തുകൊള്ളും, അല്ലെങ്കിൽ യു ഡി എഫ് ഡീൽ ചെയ്തുകൊള്ളും എന്നാണ് പൊതുവെ പറയുന്നത് അവരൊക്കെ തന്നെ. ഇതിനകത്ത് വെട്ടിനിരത്തിലുണ്ട്, അട്ടിമറിയുണ്ട്, ഗ്രൂപ്പിസമുണ്ട്, അത് വേറെ കാര്യം. കോൺഗ്രസിന്റെ അവസ്ഥ ഇന്ന് വളരെ മോശമാണ്. ഇപ്പോൾ കൂടുതൽ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുന്നു, അതൊരു സ്വാഭാവികമായ കാര്യം മാത്രം. പക്ഷേ അതിനുശേഷം ഡിവൈഫി അഖിലേന്ത്യാ അധ്യക്ഷനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനുമായ ശ്രീ പി എ മുഹമ്മദ് റിയാസ് വൈകുന്നേരം ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇന്നലെ തന്നെ ചർച്ചയായതുമാണ്. അതിനുശേഷം ഇന്ന് പെരുമ്പാവൂർ എം എൽ എ ശ്രീ എൽദോസ് കുന്നപ്പള്ളി ഒരു മറുപടി പോസ്റ്റ് ഇട്ടു. ഈ രണ്ട് പോസ്റ്റുകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നത്. യുവ നേതാക്കൾ തമ്മിൽ ഇത്തരത്തിൽ ഒരു സൈബർ യുദ്ധത്തിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇന്നലെ പി എ മുഹമ്മദ് റിയാസ് ഇട്ട പോസ്റ്റ് ഒന്ന് നോക്കാം. പ്രേക്ഷകർ കണ്ടുകാണും ഒരു വേള. യു ഡി എഫിന് ഇപ്പോൾ കൺവീനറും ഇല്ലാതായി, വളരെ ശരിയാണ്. ആരെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ യു ഡി എഫിന് കൺവീനറുടെ ആവശ്യമുണ്ടോ? അതിപ്പോൾ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. എൽ ഡി എഫിന് കൺവീനറുണ്ട്, ശ്രീ എ വിജയരാഘവനാണ് കൺവീനർ. അതിനു മുൻപ് ശ്രീ വൈക്കം വിശ്വനായിരുന്നു കൺവീനർ. അദ്ദേഹത്തിന്റെ ആരോഗ്യ നില അല്പം മോശമായതിനെ തുടർന്നാണ് എ വിജയരാഘവൻ കൺവീനറായത്. അതിനുശേഷമാണ് എ വിജയരാഘവൻ ആലത്തൂർ എം പി ആയ രമ്യ ഹരിദാസിനെയും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ പറയുന്നു എ വിജയരാഘവൻ എന്താണ് പറയുന്നത്, മാണി കുറ്റക്കാരനല്ല, കെ മാണി കുറ്റക്കാരനല്ലായിരുന്നു എന്നറിയാമായിരുന്നു, എന്നിട്ടും സി പി എം സമരത്തിനിറങ്ങി എന്നൊക്കെ പറയുന്നു എ വിജയരാഘവൻ. അങ്ങനെ ഒരു കൺവീനറാണ് എൽ ഡി എഫിന്റെ കൺവീനർ. അദ്ദേഹം നല്ലൊരു നേതാവൊക്കെയാണ്, അദ്ദേഹത്തെ നമുക്ക് വളരെ ഇഷ്ടവുമൊക്കെയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഏത് എൽ ഡി എഫ് കൺവീനറിന്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ യു ഡി എഫിന്റെ കൺവീനർ ഉണ്ടോ വേണമോ എന്നുള്ള കാര്യം യു ഡി എഫ് തീരുമാനിച്ചുകൊള്ളെ. റിയാസിന്റെ പോസ്റ്റ് തുടരുകയാണ്. ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്ന് പറയുന്നത് മാത്രം കേൾക്കുന്ന മുന്നണിക്കെതിരാ പ്രത്യേകം ഒരു കൺവീനർ. അതുകൊള്ളാം. യു ഡി എഫിന്റെ കാര്യങ്ങൾ ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ നിന്നാണോ പറയുന്നത്? അത് എന്ന് മുതലാണ് അങ്ങനെയായത്? അല്ല, എന്താണത് അങ്ങ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. ആർ എസ് എസുകാർക്ക് ജോലി, കോൺഗ്രസുകാർക്ക് ഉപദേശം കൊടുക്കലും യു ഡി എഫുകാർക്ക് കൺവീനറെ ഉണ്ടാക്കി കൊടുക്കലും അവരുടെ കെട്ടുറപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകലുമല്ല. ആർ എസ് എസിനും ആർ എസ് എസുകാർക്കും നേതാക്കൾക്കുമൊക്കെ വേറെ ഒരുപാട് ജോലിയുണ്ട്. അത് രാജ്യസേവനവും ദേശീയതയും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, ജനസേവനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അല്ലാതെ യു ഡി എഫുകാർക്ക് മുന്നണി ഉണ്ടാക്കി കൊടുക്കലോ കൺവീനറെ ഉണ്ടാക്കി കൊടുക്കലോ അല്ല ആർ എസ് എസിന്റെ ജോലി എന്ന് ശ്രീ റിയാസിനോട് ഒന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ സംഘപരിവാർ, യു ഡി എഫ്, എസ് ബി പി ഐ, വെൽഫെയർ പാർട്ടി, ചില മാധ്യമ തമ്പുരാക്കന്മാർ എന്നിവരടങ്ങിയ എൽ ഡി എഫ് സർക്കാർ അട്ടിമറി മുന്നണി കൺവീനറാകാൻ എന്തുകൊണ്ടും യോഗ്യൻ ആർ എസ് എസ് തലവനല്ലേ? അത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സംഘപരിവാർ, യു ഡി എഫ്, എസ് ഡി പി ഐ, വെൽഫെയർ പാർട്ടി, ചില മാധ്യമ തമ്പുരാക്കന്മാർ എന്നിവരടങ്ങിയ എൽ ഡി എഫ് സർക്കാർ അട്ടിമറി മുന്നണി കൺവീനറാകാൻ എന്തുകൊണ്ടും യോഗ്യൻ ആർ എസ് എസ് തലവനല്ലേ? അതായത് എൽ ഡി എഫ് സർക്കാരിനെ അട്ടിമറിക്കുന്ന മുന്നണി ആരൊക്കെയാണ് ചേർന്നത്? സംഘപരിവാർ, യു ഡി എഫ്, എസ് ഡി പി ഐ, വെൽഫെയർ പാർട്ടി. അപ്പൊ കഴിഞ്ഞ ദിവസം എൻ ശംസീർ പറഞ്ഞ ആ മതപ്രസംഗവും മതപ്രഭാഷണവും ഒന്നും അങ്ങ് കേട്ടില്ലേ? അങ്ങ് പണ്ട് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ നോമ്പാണ്, അതുകൊണ്ട് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തു പോയ താങ്കൾ കണ്ടില്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം. എസ് ഡി പി ഐക്കാർ ആരുടെ കൂടെയാണ് കൂട്ട് ചേർന്ന് നിൽക്കുന്നത്? എസ് ഡി പി ഐക്കാരും പി എഫ് ഐക്കാരും വെൽഫെയർ പാർട്ടിക്കാരും ഒക്കെ ആരുടെ ഒപ്പം ചേർന്നാണ് നടക്കുന്നത്? സഖാവ് പിണറായി വിജയന്റെ സർക്കാരിനൊപ്പവും എൽ ഡി എഫിനൊപ്പവും സി പി എം നേതാക്കൾക്കൊപ്പവുമാണ് ഇവരൊക്കെ തോളിൽ കയറ്റി നടക്കുന്നത് എന്ന് ഇവിടുത്തെ ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം എന്നുള്ള കാര്യം റിയാസ് സഖാവിനോട് ഒന്നുകൂടി പറയും. കേരളത്തിലെ മന്ത്രിമാരെ രാജിവെപ്പിച്ചിട്ട് വിശ്രമിക്കൂ എന്ന് പറഞ്ഞ വ്യക്തി അവസാനം കോൺഗ്രസ് പാർട്ടിക്കകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം യു ഡി എഫ് കൺവീനർ സ്ഥാനം സ്വയം രാജിവെച്ചു എന്ന് പറയുന്നു. ആയിക്കോട്ടെ, ഇനി അതിനകത്ത് ആഭ്യന്തര പ്രശ്നമുണ്ട്. പക്ഷേ ഇതിനകത്തേക്കൊക്കെ ആർ എസ് എസിനെയും ബി ജെ പിയെയും ദേശീയ പാർട്ടികളെയും ഒക്കെ വലിച്ചെടുക്കേണ്ട കാര്യം എന്താ? എസ് ഡി പി എയും വെൽഫെയർ പാർട്ടിയും ഒക്കെ ആയി കൂട്ടുകൂടുന്നതും കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നതും ഇവിടെ ഇടത് ജിഹാദി കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതും ആരൊക്കെയാണ് എന്ന് വ്യക്തമായി തന്നെ അറിയാം. വ്യക്തമായി തന്നെ ഇവിടുത്തെ മൂന്ന് പ്രധാനപ്പെട്ട യുവ നേതാക്കളാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ ഏവർക്കും അറിയാം. പിന്നെ പി എം മുഹമ്മദ് റിയാസ് ഇക്കാര്യത്തിൽ ആർ എസ് എസിനെ ജോലി പഠിപ്പിക്കാനും ആർ എസ് എസിനെ ഉപദേശിക്കാനും ഒന്നും വരണ്ട എന്നുള്ള കാര്യം മാത്രം ഒന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ അതിന് മറുപടിയായിട്ട് ശ്രീ എൽദോസ് പി കുന്നപ്പള്ളി എന്ന പെരുമ്പാവൂർ എം എൽ എ ഇതാ എത്തിയിരിക്കുന്നു. അല്പം കടന്നുകൈയാണോ അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. മരുമോൻ ഇല്ലാതായപ്പോൾ പുതിയൊരു മരുമോന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കൂ. ആരോടാണ് എന്താണെന്നൊന്നും പറയുന്നില്ല, മറുപടി കിട്ടാതിരിക്കില്ല എന്നായിരുന്നു എൽദോസ് കുന്നപ്പള്ളിയുടെ പോസ്റ്റ്. മരുമകൻ ഇല്ലാതായപ്പോൾ, അതായത് ആരുടെ മരുമകനാണ്, എന്ത് എങ്ങനെയാണ് അത് ഇല്ലാതായത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും മരുമകൻ ഇല്ലാതായപ്പോൾ പുതിയ മരുമകന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അതായത്
കൺവീനറില്ലാതായപ്പോൾ പുതിയൊരു കൺവീനറുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ അതേ അർത്ഥത്തിൽ അതേ താളാത്മകമായി തന്നെയാണ് എൽഡോസ് കുന്നപ്പള്ളി ചോദിച്ചത്. മരുമകൻ ഇല്ലാതായപ്പോൾ പുതിയ ഒരു മരുമകന്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക്, ആരോടാണ് എന്ന് വ്യക്തമാക്കുന്നില്ല. എന്നിട്ട് ഷെയ്ം ഓൺ യു റിയാസ് എന്ന് പറഞ്ഞ ഒരു ഹാഷ് ടാഗും കൊടുത്തിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെയും ഡിവൈഫൈയുടെയും ഒക്കെ യുവ നേതാക്കൾ തമ്മിൽ ഇത്തരത്തിൽ സൈബർ യുദ്ധം നടക്കുന്നത്, ഇതിപ്പോൾ സൈബർ യുദ്ധങ്ങളൊക്കെ ഒരു പതിവായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഇങ്ങനെ ഉന്നയിക്കുന്നത് ഒരു പതിവായി മാറിയിരിക്കുകയാണ്. എന്തൊക്കെയായാലും RSS കാര്യാലയത്തിൽ നിന്നല്ല UDF കൺവീനറെ നിയമിക്കുന്നത്, അത് UDFകാരാണ് ചെയ്യുന്നത്, അവരുടെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ്. RSS കേന്ദ്രത്തിൽ നിന്നല്ല BJPയുടെ നേതാക്കളെ നിയമിക്കുന്നത്, അത് BJPയുടെ ഒരു പാർട്ടി സംഘടനാ സംവിധാനത്തിലുണ്ട്. RSS എന്നത് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ സാംസ്കാരിക പ്രസ്ഥാനമാണ്. സാമൂഹ്യ സേവനത്തിനുൾപ്പെടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ്. PA മുഹമ്മദ് റിയാസിന് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഇങ്ങനെ പറഞ്ഞാലല്ലേ അത് ഒരു രാഷ്ട്രീയമായി അതിനെ ഒന്ന് നോക്കിക്കാണാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കും. എന്തായാലും തർക്കം തുടരുകയാണ്, തുടർന്നോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള വിഷയം നിങ്ങൾ തമ്മിൽ തീർത്തുകൊള്ളൂ. അത്രയും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.